മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. രണ്ട് ചെറിയ കാര്യങ്ങൾ. ഹിന്ദുക്കൾക്ക് അറിവുണ്ടായിരിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. രണ്ട് നമ്മുടെ ജീവിതത്തിൽ ഓർമ്മിക്കേണ്ടതും ഇനിയുള്ള കാലങ്ങളിലും പ്രാവർത്തികമാക്കേണ്ടതുമായിട്ട് കാര്യമാണ്. നിങ്ങൾക്കറിയോ, ആലപ്പുഴയിലൊരു മെഡിക്കൽ കോളേജുണ്ട്, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, ടി ഡി മെഡിക്കൽ കോളേജ് എന്നാണ് പേര്. ആ ടി ഡി എന്ന വാക്കിന്റെ അർത്ഥം എന്താ അറിയാമോ? തിരുപ്പതി ദേവസ്ഥാനം മെഡിക്കൽ കോളേജ് എന്നാണ്. എങ്ങനെയാ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് ടി ഡി മെഡിക്കൽ കോളേജ് എന്നൊരു പേര് വന്നത്? നമ്മൾ ഓരോരുത്തരും വേദനയോടുകൂടിയാണെങ്കിലും ഇതറിയണം, അടുത്തതും അറിയണം. ഇത് ഇനി ഭാരതത്തിലെ കേരളത്തിലെ സംഭവിക്കാതിരിക്കാനും ശ്രമിക്കണം. എന്നാലും സംഭവിച്ചു. പാർത്ഥസാരഥി ക്ഷേത്രം ഗുരുവായൂരിനടുത്ത് കഴിഞ്ഞ ആഴ്ചയിൽ സംഭവിച്ചു. ഇത് ഇവിടെ ടി ഡി മെഡിക്കൽ കോളേജിൽ സംഭവിച്ചത് ഇതാണ്. അത് ഗൗഡസരസ്വത ബ്രാഹ്മണരുടേതായിരുന്നു. സെയിന്റ് ഫ്രാൻസിസ് സേവിയർ എന്ന കൊലയാളിയുടെ ഭീകരമായ ഭരണവും അതുപോലെ ഗോവ ഇൻക്വിസിഷനും അതെല്ലാം കഴിഞ്ഞ് ഭയപ്പെട്ട് പലായനം ചെയ്ത കൊങ്ങണിമാര് കേരളത്തിലെ തിരുവനന്തപുരം മുതൽക്ക് കാസർഗോഡ് വരെ പല സ്ഥലത്തും സെറ്റിൽ ചെയ്തു. തിരുവിതാംകൂർ രാജാവ്, കൊച്ചി മഹാരാജാവ്, കോഴിക്കോട് സാമൂതിരി അവർക്ക് അഭയം കൊടുത്തു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാനുള്ള സൗകര്യം കൊടുത്തു. അങ്ങനെ ആലപ്പുഴയിൽ തുടങ്ങിയതാണ് ടി ഡി മെഡിക്കൽ കോളേജ്. ആ മെഡിക്കൽ കോളേജ് നല്ല രീതിയിൽ നടക്കുന്നുണ്ടായിരുന്നു. കേരളത്തിലെ ഒരേ ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് തിരുമല ദേവസ്ഥാനത്തിൻ്റെ കീഴിൽ കൊങ്ങണിമാരുടേതായിട്ട് ഉണ്ടായിരുന്നതാണ്. അതിൽ ഇടയ്ക്കിടയ്ക്ക് ചില വഴക്കും വയ്യാവേലിയൊക്കെ ഉണ്ടാവലും സാധാരണയായിരുന്നു. പക്ഷെ ഒരു ദിവസം ആ ഡയറക്ടർ ബോർഡ് മീറ്റിംഗ് കൂടിയപ്പോൾ അതിൻ്റെ സെക്രട്ടറി ആരൊക്കെയോ ചേർന്ന് എതിർത്തു. അങ്ങേര് കുറച്ച് കറപ്ഷനൊക്കെ ഉണ്ട് എന്ന പേരിൽ എതിർത്തപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു അറിയോ? ആ മിനിറ്റ്സിൽ, ആ മീറ്റിങ്ങിലെ മിനിറ്റ്സിൽ അദ്ദേഹത്തിന് തോന്നിയത് എഴുതിയിട്ട് കമ്മിറ്റി യുനാനിമസ്ലി തീരുമാനിച്ചു ഈ മെഡിക്കൽ കോളേജ് ഗവൺമെന്റിനെ ഏൽപ്പിക്കാൻ എന്ന് പറഞ്ഞ് മിനിറ്റ്സ് ഉണ്ടാക്കി. ഗവൺമെന്റിനെ ഏൽപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ഈ സെക്രട്ടറി ഏൽപ്പിച്ചു എന്നുള്ളത് മിനിറ്റ്സ് ഉണ്ടാക്കി. ഒരു കള്ളൊപ്പും ഒരു ഒറിജിനൽ ഒപ്പും ഇട്ടിട്ട് മിനിറ്റ്സിന്റെ കോപ്പി ഉൾപ്പെടെ കേരള വിദ്യാഭ്യാസ മന്ത്രിക്ക് ആ സെക്രട്ടറി സമർപ്പിച്ചു. അത് ഗവൺമെന്റ് മിനിറ്റുകൾ കൊണ്ട് ആക്ഷൻ എടുത്തു. നിങ്ങൾക്കറിയാം, ടി പി സെൻകുമാറിനെ ഡിസ്മിസ് ചെയ്യാൻ 11 മണിക്കൂറേ എടുത്തുള്ളൂ. അപ്പോയിന്റ്മെന്റ് സുപ്രീം കോടതി ഓർഡർ ഉണ്ടായിട്ടും 14 ദിവസം എടുത്തു, 11ഓ 12ഓ ദിവസം എടുത്തു. ഇവിടെ ആ ടി ഡി മെഡിക്കൽ കോളേജിന്റെ ഡയറക്ടർ ബോർഡിന്റെ സെക്രട്ടറിയുടെ ലെറ്റർ കിട്ടി അടുത്ത ദിവസം ടി ഡി മെഡിക്കൽ കോളേജ് ഗവൺമെന്റിന്റെ ആക്കി. ബാക്കിയുള്ളവർ ഉണരുന്നതിന് മുമ്പ് തന്നെ ആക്കിയിട്ടുണ്ടായിരുന്നു. അത് അകത്തുള്ള വ്യക്തിയാണ് ടി ഡി മെഡിക്കൽ കോളേജിനെ ഗവൺമെന്റിനെ സബ്മിറ്റ് ചെയ്തത്. അതിനുശേഷം എത്രയോ പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകൾ വരുന്നുണ്ടായി. ടി ഡി മെഡിക്കൽ കോളേജ് അവർക്ക് തിരിച്ചു കിട്ടിയില്ല. തിരിച്ചു കിട്ടാൻ അവരൊന്നും ചെയ്തുമില്ല. ഇത് അറിയണം. ഇതിൻ്റെ വരും വരായികകളും എല്ലാം നിങ്ങൾ തന്നെ താനെ ചിന്തിക്കുക. എങ്ങനെയാണ് ഒരു ഹിന്ദുവിൻ്റെ ഉജ്ജ്വലമായ സ്ഥാപനം ഹിന്ദുവിന് നഷ്ടപ്പെട്ടത് എന്നുള്ളത് അറിയണം. അകത്തുള്ളവരുടെ കളി പുറത്തുള്ളവരും കൂടി ചേർന്ന് നടത്തിയതായിരിക്കാം. അടുത്തത്, ഇന്ന് നമ്മൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ പല നമ്പൂതിരി ഇല്ലങ്ങളിലും രാജകുടുംബാംഗങ്ങളിലും പല വിഭാഗങ്ങളിലും ഒക്കെ 4, 5, 6, 8 അമ്പലം ഉണ്ടവർക്ക്. ആ അമ്പലം അവരെന്താ ചെയ്യാറിയോ? ആ അമ്പലം അവർക്ക് നോക്കാൻ പറ്റാതെ വരുമ്പോൾ വളരെ ഭവ്യതയോടുകൂടി 1 ഏക്കർ 2 ഏക്കർ 3 ഏക്കർ 5 ഏക്കർ സ്ഥലത്തോടുകൂടി ആ അമ്പലം നേരെ ദേവസ്വം ബോർഡിനെ എഴുതി കൊടുക്കും. അങ്ങനെയാണ് ദേവസ്വം ബോർഡിൽ ഇത്രയധികം അമ്പലങ്ങൾ വന്നത്. ഇതിനു മുമ്പ് ഒന്നുകൂടി സംഭവിച്ചു. പണ്ട് അമ്പലങ്ങളെല്ലാം രാജാവിൻ്റെ കീഴിലായിരുന്നു. പള്ളികളും മോസ്കുകളും രാജാവിൻ്റെ കീഴിലല്ല, ബ്രിട്ടീഷുകാരുടെയും മറ്റ് ഭരണാധികാരികളുടെയും കീഴിലായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോയപ്പോൾ എന്ത് പറ്റി എന്നറിയാമോ? രാജാക്കന്മാരുടെ അമ്പലവും ബ്രിട്ടീഷുകാർ രാജാക്കന്മാരുടെ മേൽക്കോയ്മ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അമ്പലവും കേരള ഗവൺമെന്റ് ഭാരത ഗവൺമെന്റിന് കൊടുത്തു. ബ്രിട്ടീഷുകാർ പള്ളികളൊക്കെ ക്രിസ്ത്യാനിയിൽ കറക്റ്റ് ബിഷപ്പും കർദിനാളും ഒക്കെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളത് കൊണ്ട് അവരുടെ കയ്യിൽ അത് ഏൽപ്പിച്ചു. വളരെ കുറച്ച് രാജാക്കന്മാരുടെ അമ്പലങ്ങൾ ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്നുള്ളൂ. പത്മനാഭസ്വാമി ക്ഷേത്രം ഇപ്പം അല്ല. അതേപോലെ തന്നെ ചില പ്രധാന ക്ഷേത്രങ്ങൾ, ചോറ്റാനിക്കര ക്ഷേത്രം, ഗുരുവായൂർ ക്ഷേത്രം, തളി ക്ഷേത്രം, അങ്ങനെയുള്ള ചില ക്ഷേത്രങ്ങൾ മാത്രമേ രാജാക്കന്മാരുടെ കീഴിൽ നിന്ന് ഗവൺമെന്റ് കീഴിൻ്റെ കീഴിലേക്ക് പോയിരുന്നുള്ളൂ. ബാക്കി ക്ഷേത്രങ്ങൾ വന്നത് മുഴുവനും ആ ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥര് ക്ഷേത്രങ്ങൾ നോക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഗവൺമെന്റിനെ ഏൽപ്പിച്ചതാണ്. അതിനിടയ്ക്ക്
വിരളമായിട്ട് കുറേ ക്ഷേത്രങ്ങൾ നല്ല വരവുള്ളത് ഗവൺമെൻറ് കയറി പിടിക്കുകയും ചെയ്തു. അത് പിടിക്കാനുണ്ടായ കാരണം 1951 ഭാരതത്തിൽ റിലീജിയസ് ആക്ട് അനുസരിച്ച് ഹിന്ദുക്കളുടെ മാത്രം ഏത് സ്ഥാപനവും വേണമെങ്കിലും 24 മണിക്കൂർ നോട്ടീസ് കൊടുത്ത് ഗവൺമെൻറ്റിന് ഏറ്റെടുക്കാനുള്ള അവകാശമുണ്ട്. ക്രിസ്ത്യാനികളുടെ മുസ്ലിങ്ങളുടെ ഇല്ല. പക്ഷേ ഈ 1951 ഇങ്ങനെ ഒരു ക്ലോസ് എഴുതി ചേർത്തത് നെഹ്റു അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്. ഹിന്ദുധർമ്മത്തിനെതിരെ ചെയ്ത ഏറ്റവും ക്രൂരമായിട്ടുള്ളതാണ്. അതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഉദാഹരണമായിട്ട് കർണാടകയിൽ BJP ഭരിച്ചിരുന്നു. ഭരിച്ചിരുന്നപ്പോൾ ദേവസ്വം ബോർഡ് വേണമെങ്കിൽ ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. ദേവസ്വം അമ്പലങ്ങൾ ഹിന്ദുക്കൾക്ക് വേണമെന്ന് പറഞ്ഞ് മുറവിളി കൂട്ടുന്ന സമയത്ത് BJPക്കാർക്ക് വിട്ടുകൊടുക്കാമായിരുന്നു. ആന്ധ്രയിൽ BJPയും ചന്ദ്രബാബു നായിഡുവും ചേർന്ന് ഭരിച്ച സമയത്ത് BJPക്കാർക്ക് വിട്ടുകൊടുക്കാമായിരുന്നു. ഇപ്പൊ മഹാരാഷ്ട്രയിലെ ക്ഷേത്രങ്ങൾ വേണമെങ്കിൽ വിട്ടുകൊടുക്കാം, BJPയാണ് ഭരിക്കുന്നത്, എന്തുകൊണ്ട് വിട്ടുകൊടുക്കുന്നില്ല? ഇവിടെ ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ ഹിന്ദുക്കൾക്ക്, ക്രിസ്ത്യാനികളുടെ പള്ളികൾ ക്രിസ്ത്യാനികൾക്ക്, മുസ്ലിങ്ങളുടെ പള്ളികൾ മുസ്ലിങ്ങൾക്ക് എന്ന് പറയുന്ന മുദ്രാവാക്യം എപ്പോഴെല്ലാം BJP ഗവൺമെന്റ് ഏതെല്ലാം പ്രദേശത്ത് വന്നോ അന്ന് തിരിച്ച് ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കാമായിരുന്നു. പക്ഷെ അത് ഏറ്റെടുക്കാനുള്ള ഹൈന്ദവ ജനതയുടെ ഐക്യം ആ പ്രദേശത്ത് ആ ക്ഷേത്രങ്ങളിൽ ഇല്ലാതെ വരുന്നത് കൊണ്ട് കൂടിയാണ് കൊടുക്കാൻ പറ്റാതെ പോകുന്നതും ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾ വന്നത് ഇങ്ങനെയാണ്. പിന്നെയും വേറൊരു രീതി കൂടിയുണ്ട്. പല അമ്പലങ്ങളിലും നല്ല വരവുള്ള അമ്പലങ്ങൾ അകത്തുള്ള കമ്മിറ്റി അംഗങ്ങൾ തമ്മിലുള്ള വഴക്കനുസരിച്ചിട്ട് ഇതേപോലെ ഫ്രോഡ് മിനിറ്റ് ഉണ്ടാക്കി ഗവൺമെന്റ് ഏറ്റെടുക്കുന്ന സംവിധാനവും കേരളത്തിൽ പിന്നീട് വരികയുണ്ടായി. ഇതൊരു വസ്തുതയാണ്, വേറെ എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ട് ഇത് പറഞ്ഞതല്ല, അറിയിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. എങ്ങനെ ഹിന്ദുവിന് ഹിന്ദുവിൻ്റെ സ്ഥാപനങ്ങൾ ഇല്ലാതെയായി അത് ഗവൺമെന്റിന്റെ കീഴിൽ വരുന്നു എന്ന് ഒരു ചോദ്യത്തിന് ആരും ചോദിച്ചതല്ല, ഞാൻ തന്നെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വിചാരിച്ചതാണ്. TD മെഡിക്കൽ കോളേജിന് എന്ത് സംഭവിച്ചു? വർക്കല ശിവഗിരി ആശ്രമത്തിന് സംഭവിക്കേണ്ടതായിരുന്നു. ഭാഗ്യവശാൽ AK ആന്റണി കുറച്ച് ലീനിയന്റ് ആയതുകൊണ്ട് അത് സംഭവിച്ചില്ല. ഇല്ലെങ്കിൽ വർക്കല ശിവഗിരി ആശ്രമവും അതിൻ്റെ സകല സ്വത്തുക്കളും ഗവൺമെന്റിൻ്റെതാകുമായിരുന്നു. അതായില്ല, തിരിച്ചു കൊടുക്കേണ്ടായി. പിന്നെ ഈഴവ സമുദായത്തിൻ്റെ കെട്ടുറപ്പും ചകൂറ്റവും കൊണ്ട് നടന്നില്ല. അതേപോലെ തന്നെ നോക്കുക, അമ്പലങ്ങൾ 70% അമ്പലങ്ങളും അതിൻ്റെ ഉടമസ്ഥർ ഗവൺമെന്റിന് എഴുതി കൊടുത്തതാണ്. പിന്നെ സമ്പത്തുള്ള ഒരു ഡസനോളം ക്ഷേത്രങ്ങൾ വലിച്ചു ഗവൺമെന്റ് വലിച്ച് എടുത്തുള്ളിലാക്കി. ഇപ്പോൾ മലബാർ ഏരിയയിൽ വിളക്ക് എത്തിക്കാൻ പോലും പറ്റാത്ത 1000 കണക്കിന് അമ്പലങ്ങൾ ഉണ്ട്. അത് ദേവസ്വത്തിൻ്റെ കീഴിലാണ്. ഒന്നിലേ തുറക്കാൻ ആളില്ല, പൂജിക്കാൻ ആളില്ല, അതിനുള്ള വരവ് അതിനകത്തില്ല. വരവുണ്ടായിരുന്നെങ്കിൽ ഗവൺമെൻറ് വരുമായിരുന്നു, വരവില്ല. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ആണ്. നിങ്ങൾ എന്നും ചെയ്യാനുള്ളത് ശബരിമലയിൽ കൊണ്ടുപോയി പൈസ ഇടല്ലേ, ഗുരുവായൂരിൽ കൊണ്ടുപോയിട്ട് പൈസ ഇടല്ലേ, നിങ്ങൾ ചോറ്റാനിക്കൽ അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് പൈസ ഇടല്ലേ. അത് കക്കുന്നവരുണ്ട്. ഇന്ന് ഹൈക്കോർട്ടിൻ്റെ സുപ്രീം കോടതിയുടെയും വിധി നിങ്ങൾ വായിച്ചു കാണും. ലോകത്തിൽ ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്നത് കേരളത്തിലെ ദേവസ്വം ബോർഡിലാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്നത് കേരളത്തിലെ ദേവസ്വം ബോർഡുകളിലാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാ അമ്പലങ്ങളിലും പോവുക. ഗവൺമെൻറ് അമ്പലങ്ങളിൽ 20 രൂപയിൽ കൂടുതൽ വഴിപാടിന് കൊടുക്കല്ലേ. വിളക്ക് കത്തിക്കാനില്ലാത്ത അമ്പലങ്ങളിൽ, പൂജ നടത്താൻ ആൾക്കാരില്ലാത്ത അമ്പലങ്ങളിൽ അവിടെ ചെന്ന് നിങ്ങൾ സഹായിക്കും. അത് NSSനെയോ SNDPയെയോ നല്ല സംഘടനകളെ ഏൽപ്പിക്കുക, അവരത് നന്നായിട്ട് കൊണ്ടുപോകും. അല്ലാതെ ഗവൺമെൻറ്റിനെ ഏൽപ്പിക്കല്ലേ, 1, 2 ഗവൺമെൻറ് ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയിട്ട് പൈസ പരിധിക്കപ്പുറം ഇടല്ലേ. ക്ഷേത്ര ഉപദേശക സമിതി ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഗവൺമെൻറ്റിന് കിട്ടത്തക്ക വിധത്തിൽ കൊടുക്കല്ലേ. അവർ കൈയിട്ട് വരുന്നുണ്ട്. KSRTC ശമ്പളം കൊടുക്കാൻ പോലും പലപ്പോഴും ദേവസ്വം ബോർഡിലെ പൈസയാണ് എടുക്കുന്നതെന്ന് മറക്കാതിരിക്കുക. പിന്നെ ഭണ്ഡാരത്തിൽ വരുന്ന പൈസയ്ക്കൊന്നും റെസീറ്റ് ഇല്ല. നിങ്ങളെ തോന്നി 10,000 രൂപ ഉണ്ടെങ്കിൽ 2,000 രൂപ എന്ന് എഴുതിയാലും ആരും ചോദിക്കാനില്ല. എണ്ണാൻ വരുന്നവർ ഒരുമിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രം മതി, ബാക്കി 8,000 രൂപയും അവർക്ക് എടുക്കാൻ സാധിക്കും. അഴിമതിയുടെ കൂത്തരങ്ങാണ്. കോതമംഗലത്തെ എണ്ണുമ്പോൾ തന്നെ 1,000 നോട്ട് മാറ്റിയ വീഡിയോ കാണിക്കേണ്ടേ. കോതമംഗലം അമ്പലത്തിൽ ഒരു ആക്ഷനും എടുത്തില്ല. അമ്പലങ്ങളിൽ എത്ര പവൻ സ്വർണങ്ങളും എത്ര ആഭരണങ്ങളുമാണ് ക്ഷേത്രങ്ങൾക്കകത്തുനിന്ന് കളവ് പോകുന്നത്, ഒരന്വേഷണവും ഇല്ല. അതേസമയത്ത് വെള്ളാപ്പള്ളി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ, ആലപ്പുഴയിൽ, ഒരു പള്ളിയിൽ നിന്ന് തുണി കഷ്ണം പോയപ്പോൾ AK ആന്റണിയും നമ്മുടെ ആഭ്യന്തരമന്ത്രിയും പോലീസ് വകുപ്പും അവിടെ വന്നിരുന്നു. ഒരു തുണിക്കഷ്ണം പോയപ്പോൾ വെള്ളാപ്പള്ളി എന്ന ഗ്രാമത്തിൽ ഒരു പള്ളിയിൽ നിന്ന് തുണിക്കഷ്ണം പോയപ്പോൾ അത് പവിത്രമാണെന്ന് പറഞ്ഞ് അന്വേഷിക്കാനും തിരിച്ചെടുക്കാനും വേണ്ടിയിട്ട് ശ്രമിച്ചു. കൊണ്ടുപോയിരുന്നത്
സാത്താന്റെ ഫോളോവേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. അങ്ങനെ ഒരു വിഭാഗം ക്രിസ്ത്യാനികളുണ്ട്, യേശുവിന്റെ ഫോളോവേഴ്സിന്റെ ഓപ്പോസിറ്റ്. സാത്താനെ ഈശ്വരനായിട്ട് ആരാധിക്കുന്ന വിഭാഗമാണ് കൊണ്ടുപോയത്. പക്ഷെ ഓർമ്മിക്കുക, അമ്പലപ്പുഴയിൽ നിന്ന് തന്നെ ഇത്ര സാധനങ്ങൾ പോയിട്ട് ആരും നോക്കാനില്ല. തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശന്റെ അകത്തു നിന്ന് മരതകം 2-3 പോയിട്ടുണ്ട്. ഇത്രയും വലിയ ഉണ്ട, അവിടെയൊക്കെ ഗ്ലാസ്സാണ് ഇപ്പൊ വെച്ചിരിക്കുന്നത്, അതിന് പകരം അതൊക്കെ പൊക്കിക്കൊണ്ടുപോയിട്ടുണ്ട്. എത്രയാ പോകുന്നത് ഒരു കണക്കില്ല. ഏതോ ഒരു മനുഷ്യന് 78 കിലോ സ്വർണം ഗുരുവായൂർ അമ്പലത്തിൽ വഴിപാടിന് കൊടുത്തു. ആ സ്വർണത്തിന്റെ ഇപ്പോഴത്തെ ഗതി എന്തായിരിക്കും? അത് കോടാലി കൊണ്ട് വെട്ടി വീട്ടിലേക്ക് കഷ്ടം കൊണ്ടുപോയാലും ആരറിയില്ല, ഒരാളും അറിയാൻ പോണില്ല. അപ്പോ ടി ഡി മെഡിക്കൽ കോളേജിന് സംഭവിച്ചതും നമ്മുടെ അമ്പലങ്ങൾക്ക് സംഭവിച്ചതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും കുറേയൊക്കെ കാരണങ്ങൾ ആരൊക്കെയാണെന്ന് തന്നെത്താനും ചിന്തിക്കാം. ഇനി അത് സംഭവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രണാമം, നമസ്കാരം.